ഹായ് സ്റ്റുഡൻസ്, പ്രസന്റ് മാത്തമാറ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡൊമൈൻ, റേഞ്ച്, കോഡൊമൈൻ അതൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദൻ ഇനി അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, സോ എക്സസൈസ് 2.2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്രാ അപ് ടു 14. ഡിഫൈൻ എ റിലേഷൻ ആർ ഫ്രം എ ടു എ. അപ്പം റിലേഷൻ എവിടുന്ന് എവിടെ മുതലാണ്? അതായത് റിലേഷൻ ആർ ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലോട്ട് തന്നെയാണ്. അതായത് ഇങ്ങനെ നമ്മൾ സെറ്റ് വരയ്ക്കുവാണെങ്കിൽ ഇത് സെറ്റ് എ, ഇതും സെറ്റ്, അതായത് ഇങ്ങനെ തന്നെയായിരിക്കും. എ എന്ന് പറഞ്ഞാൽ എയിൽ നിന്ന് തന്നെ റിലേഷൻ എന്നാണ്. ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് 3x - y ഇസ് ഈക്വൽ ടു 0, വെയർ എക്സ് വൈ ബിലോങ്സ് ടു എ. എന്ന് പറഞ്ഞ ഏതാണ്? ദി സെറ്റ് ആണ്. റൈറ്റ് ഡൌൺ ദ ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച്. അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് അല്ലെ, 3x - y, 3x - y ഇസ് ഈക്വൽ ടു 0, ഇങ്ങനൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണക്ഷൻ അല്ലെ, അതായത് ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഒരു കണക്ഷനെയാണ് നമ്മൾ ഒരു റിലേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു. ദെൻ ഇവിടെ നോക്കിയാൽ ഈ രണ്ട് സെറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞാൽ 3x - y ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ വൈയുടെ ടേംസിൽ എഴുതുക. ഓക്കെ, y ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തുവരും? y ഇസ് ഈക്വൽ ടു 3x എന്ന് പറയും അല്ലെ. പിന്നെ എന്താ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാല് ഈ എക്സിന് നമ്മൾ ഓരോ വാല്യൂ ഇട്ട് കൊടുക്കും. അപ്പൊ ഇവിടെ നോക്കിക്കേ, എ ഇസ് ഈക്വൽ ടു 1, 2, 3, 4 അപ് ടു 14 എന്ന് വരെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ എക്സിന് ഈ വാല്യൂസ് ഇട്ട് കൊടുക്കും. ദെൻ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ പറയുന്നുണ്ട് എക്സും വൈ ബിലോങ്സ് ടു എ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിയാൽ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 എക്സെട്രാ അപ് ടു 14 വരെ അല്ലേ പറഞ്ഞേക്കുന്നേ. ദെൻ ഈ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കും. ദെൻ കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂ എന്താ നോക്കും. അപ്പം ഈ രണ്ട് എക്സും വൈയും ബിലോങ്സ് ടു എ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, രണ്ടും ഏതാണ്? ഈ സെറ്റ് എ തന്നെയാണ്. ഓക്കെ, സോ അപ്പൊ ശ്രദ്ധിക്കുക, എക്സിന് നമ്മൾ ഒരു വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് കിട്ടുന്ന വാല്യൂ ഈ സെറ്റ് എയിലുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോ ഇവിടെ പിന്നെ ഒരു കാര്യം പറയാം. ഈ ഡൊമൈനും റേഞ്ചും എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഈ ഡൊമൈൻ എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ഈ എക്സിനല്ലേ വാല്യൂ ഇട്ട് കൊടുക്കുന്നേ. അതായത് ഇപ്പം ഇതെന്ന് പറഞ്ഞാല് ഇതാ 3x എന്ന് പറയുന്ന ഇതാണ് ഒരു ഓപ്പറേഷൻ ഇവിടെ നടക്കുന്നത് അല്ലേ. 3x, ഇപ്പൊ ഞാൻ ഒരു x ഇട്ട് കൊടുത്തു. ഓക്കെ, x കൊടുത്തു, ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും? ആ എക്സിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ സപ്പോസ് ഞാൻ 1 കൊടുത്തു, അപ്പൊ 1 × 3 എത്രയാ? എനിക്ക് ഔട്ട്പുട്ട് 3 കിട്ടി. അപ്പൊ ഞാൻ 2 കൊടുത്തു, 2 × 3 എത്രയാ? 6 ഔട്ട്പുട്ട് കിട്ടി. സോ ഈ ഇങ്ങനെ നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ്, അതായത് ഈ എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ, അതെല്ലാമായിരിക്കും നമ്മുടെ ഡൊമൈൻ. മനസ്സിലായോ? ഓക്കെ, ദെൻ നമുക്ക് ഈ കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂസ് എല്ലാമായിരിക്കും റേഞ്ച്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്, എന്താണ് നമ്മൾ ഈ ഇൻപുട്ടായിട്ട് ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് എല്ലാമാണ് ഡൊമൈൻ എന്ന് പറയുന്നത്, ഔട്ട്പുട്ട് കിട്ടുന്ന വാല്യൂസ് എല്ലാമാണ് റേഞ്ച് എന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം ഇപ്പൊ ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നതെന്ന്. ഞാനിവിടെ എക്സും വൈ ഇസ് ഈക്വൽ ടു 3x എന്നല്ലേ. സോ ഇത് എക്സ്, ഇത് വൈ എന്നുണ്ട്. ആദ്യം എക്സിന് ഞാൻ 1 കൊടുക്കുന്നു. അപ്പൊ 1 കൊടുത്ത കറസ്പോണ്ടിങ് എത്ര കിട്ടും? വൈ വാല്യൂ 3 കിട്ടും. ദെൻ അടുത്ത 2 കിട്ടുന്നു. അപ്പൊ 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 6 ആണ്. കറസ്പോണ്ടിങ് 6 കിട്ടി. അടുത്ത 3 കൊടുക്കുന്നു. അപ്പൊ 3 × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 9. അപ്പൊ നിങ്ങൾ നോക്കിയോളാം ഈ വാല്യൂ ഇതിനകത്തുണ്ടോ എന്ന്. ഉണ്ട്, 9 ഇതിനകത്തുണ്ട്. അടുത്തത് 4 കൊടുത്തു, 3 × 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 12. ദെൻ അടുത്തത് 5 കൊടുത്തു, 5 × 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എത്രയാണ്? 15 ആണ്. അപ്പൊ 15 ഇവിടെ ഇല്ല. സോ നമുക്ക് ഈ 5 കൊടുക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ എന്താന്ന്? അപ്പോ ഇവിടെ നമ്മൾക്ക് 14 വരെ ഉള്ളൂ. നമ്മൾ 5x ന് 5 കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് ഇവിടെ 15 ആണ് കിട്ടുന്നത്. സോ അത് ഈ സെറ്റിനകത്ത് ഇല്ലാത്ത ഒരു എലമെന്റ് ആണ്. സോ അതുകൊണ്ട് എന്താണ്, നമ്മൾക്ക് ഈ 5 കൊടുക്കാൻ പറ്റില്ല. അപ്പൊ എത്ര എലമെന്റ്സ് വരും? അതായത് നമുക്ക് എത്ര ഓർഡേർഡ് പെയർസ് കിട്ടും? ഈ റിലേഷൻ നമുക്ക് ആറിനെ റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ. 1 കൊടുത്തപ്പോ ഏത് കിട്ടി? 1 കൊടുത്തപ്പോ 3 കിട്ടി. എക്സ് വൈ എന്നല്ലേ, ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നാണ്. അപ്പൊ എക്സിന് 1 കൊടുത്തപ്പോ വൈക്ക് നമുക്ക് 3 കിട്ടി, എക്സിന് 2 കൊടുത്തപ്പം വൈക്ക് നമുക്ക് 6 കിട്ടി, 3 കൊടുത്തപ്പം 9 കിട്ടി, 4 കൊടുത്തപ്പോ 12 കിട്ടി. ദെൻ 2, 6, ദെൻ 3, 9, 4 കൊടുത്തപ്പോ എത്ര കിട്ടിയേ? 12. സോ ഇതാണ് ഈ റിലേഷൻ. ഓക്കെ,
സോ ആ റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ദെനി ഇതിനകത്ത് ഡൊമൈൻ എന്തൊക്കെയാണ്? ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നതൊക്കെയാണ് നമുക്ക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ. അല്ലേ, അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ ഏതൊക്കെയാണ്? അതായത് ഈ ഓർഡേർഡ് പെയർസിലെ എല്ലാം ഫസ്റ്റ് എലമെന്റ്സ്, ദാറ്റ് ഈസ് വൺ ഉണ്ട്, ടു, ത്രീ, ഫോർ. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ റേഞ്ചോ? റേഞ്ച് എന്താണ്? നമുക്ക് കിട്ടിയ ഈ ഔട്ട്പുട്ട് അല്ലേ. ഓക്കെ, അതായത് ഈ ഓർഡേർഡ് പെയറിലെ സെക്കൻഡ് എലമെന്റ്, ദാറ്റ് ഈസ് ത്രീ, സിക്സ്, നയൻ, ട്വൽവ്. ദെൻ ഇനി അടുത്ത എന്താണ്? കോ ഡൊമൈൻ കാണണം അല്ലേ. കോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോ ഡൊമൈൻ ഈസ് ഈക്വൽ ടു, അതായത് സെക്കൻഡ് സെറ്റ് ഫുൾ നമുക്ക് കോ ഡൊമൈൻ ആണെന്നാണ് പറഞ്ഞത്. അപ്പം സെക്കൻഡ് സെറ്റ് ഫുൾ എന്ന് പറഞ്ഞാൽ എവിടെ തൊട്ട് എവിടെ വരെ വരും? അതായത് വൺ, ടു, ത്രീ, എക്സെട്ര അപ് ടു 14 വരെ വരും. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും അല്ലേ. അപ്പൊ നമ്മൾ വാല്യൂ സെറ്റ് കൊടുത്തപ്പോൾ ആകെ ഇത് ഇത്രേ കിട്ടിയുള്ളൂ, ത്രീ, സിക്സ്, നയൻ, ട്വൽവ് മാത്രമല്ല കിട്ടിയുള്ളൂ. അപ്പൊ കോഡൊമൈനകത്ത് അത്ര മാത്രമേ വരുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞാണ് റിലേഷൻ ഫ്രം എ ടു എ, എയിൽ നിന്ന് എയിലോട്ട്. അതായത് എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? വൺ, ടു, ത്രീ, എക്സെട്ര അപ് ടു 14 എലമെന്റ്സ് ഉണ്ട്. ഇവിടെയും ഈ സെറ്റ് എയ്ക്കകത്തും സെയിം വൺ, ടു, ത്രീ, എക്സെട്ര അപ് ടു 14 എലമെന്റ്സ് ഉണ്ട്. ഓക്കെ, ദെൻ അതിനകത്ത് ഈ റിലേഷൻ ഉള്ളത് മാത്രമാണ് നമ്മൾ മാർക്ക് ചെയ്തത്, അത് മാത്രമാണ് നമ്മളിവിടെ എഴുതി വെച്ചത്. ദാറ്റ് ദിസ് ഇസ് എ റിലേഷൻ. ഓക്കെ, സോ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സെറ്റ് എ ഫുള്ളാണ്. സോ സെറ്റ് എ ഫുൾ എന്ന് പറയുമ്പോൾ വൺ, ടു, ത്രീ, എക്സെട്ര അപ് ടു 14 വരെ വരും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ ദ സെറ്റ് എൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് by r is equal to the set of all ordered pair x, y such that y is equal to x plus 1. അപ്പോൾ ഇവിടെ y is equal to x plus 5. സോറി, വണ്ണെന്ന് ഞാൻ പറഞ്ഞു, x plus 5. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ തന്നിട്ടുണ്ട്, y is equal to x plus 5. അപ്പോൾ y is equal to എന്ന് തന്നെ പറഞ്ഞാൽ തന്നേക്കുന്നത്. സോ അത് മാറ്റണ്ട. ദെൻ x is a natural number less than 6 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ x എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. x is less than 4. ഓക്കെ, ഫോറിനെക്കാട്ടി കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ. അപ്പൊ ഫോറിനെക്കാട്ടി കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും? വൺ വരും, ടു വരും, ത്രീ വരും അല്ലെ, ഫോർ വരും. ഇല്ല, ഫോറിനെക്കാട്ടി കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പർ എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ എക്സ് വൈ ബിലോങ്സ് ടു, എക്സും വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ദെൻ ഡിപിക്ട് ദ റിലേഷൻ യൂസിംഗ് റോസ്റ്റർ ഫോം, റൈറ്റ് ഡൗൺ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, സോ ഇതിനെ റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ എഴുതാൻ വേണ്ടി നമുക്ക് അതിനകത്തുള്ള എലമെന്റ്സിനെ കണ്ടുപിടിക്കണ്ടേ. സോ എക്സ് വൈ, അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ ഏതാണ്? എക്സ് പ്ലസ് 5 ആണ് അല്ലേ. സോ എക്സിന്റെ വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് 1 കൊടുത്താൽ എന്ത് കിട്ടും? 1 + 5 എന്ന് പറഞ്ഞാൽ 6 കിട്ടും. എക്സിന് 2 കൊടുത്താൽ 2 + 5, ദാറ്റ് ഈസ് 7. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 + 5, ദാറ്റ് ഈസ് 8. മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ് എക്സിന് 1, 2, 3 ഈ മൂന്ന് വാല്യൂസ് ആണ് എക്സിന് നമുക്ക് കൊടുക്കേണ്ടത്. ഇവിടെ പറയുന്നുണ്ട് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 4, അതായത് 4നെക്കാട്ടി കുറവായിട്ടുള്ള നാച്ചുറൽ നമ്പറാണ് എക്സ് എന്ന് പറയുന്നുണ്ട്. സോ എക്സ് നമുക്ക് ഈ വാല്യൂസ് ഒക്കെ കിട്ടി, 1, 2, 3, 4. ദെൻ ആ വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന റിലേഷനിൽ നമ്മൾ ഇട്ട് കൊടുത്തു, അതായത് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന റിലേഷൻ. അതിലിട്ട് കൊടുക്കും, നമുക്ക് 6, 7, 8 കിട്ടും. അപ്പൊ റിലേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഇസ് ഈക്വൽ ടു ഓർഡേർഡ് പെയർ ആണല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം 1, 6, 2, 7, ദെൻ 3, 8. ഇതാണ് ആ റിലേഷൻ. അതായത് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്ന് പറയുന്ന റിലേഷൻ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ദെൻ ഇനി എന്താണ്? റൈറ്റ് ഡൗൺ ദ ഡൊമൈൻ. ഡൊമൈൻ ഏതായിരിക്കും? ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഏതാണ്? ഇതിന്റെ ഫസ്റ്റ് എലമെന്റ് അല്ലെ. എന്താണ് ഇത്? ഈ എക്സിന് നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്ത വാല്യൂസ് എല്ലാമാണ് ഏതുമായിട്ട് വരുന്നത്? ഡൊമൈൻ ആയിട്ട് വരുന്നത്. ദെൻ റേഞ്ച്, റേഞ്ച് ഇസ് ഈക്വൽ ടു ഏത് വരും? നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ വാല്യൂസ് എല്ലാമാണ് റേഞ്ച്. ഓക്കെ, സോ ദിസ് ഈസ് ഡൊമൈൻ ആൻഡ് ദിസ് ഈസ് എ റേഞ്ച്. മനസ്സിലായല്ലോ.